വീട്ടിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന അർബുദ രോഗി മരിച്ചു. ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ കോവിഡ് സെല്ലിൽ അറിയിച്ചിട്ടും ഉടൻ ആംബുലൻസ് അനുവദിച്ചില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കണ്ണൂർ പായം സ്വദേശി കാപ്പാടൻ ശശിധരനാണ് മരിച്ചത്. 48 വയസ്സുകാരനായ ശശിധരൻ ശ്വാസകോശ അർബുദ രോഗിയായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നേരത്തെ ചികിത്സിച്ച ഇരട്ടിയിലെ ആശുപത്രിയിലുണ്ടായിരുന്ന ഒരാൾക്ക് കോവിഡ് വന്നതോടെയാണ് ശശിധരനെ വീട്ടിൽ നിരീക്ഷണത്തിലാക്കിയത്. ശശിധരന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് 108 ആംബുലൻസിനായി കോവിഡ് സെല്ലിൽ അറിയിക്കുന്നത്. പലതവണ വിളിച്ചിട്ടും കാര്യമുണ്ടായില്ല. 108 ആംബുലൻസ് ഒഴിവില്ല എന്നായിരുന്നു മറുപടി. എന്നാൽ രോഗിയെ കൊണ്ടുപോകാൻ തയ്യാറായി ഇരിട്ടിയിൽ ആംബുലൻസ് സജ്ജമായിരുന്നു. വിവരമറിയിച്ച് 4 മണിക്കൂറിന് ശേഷം ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഫലമുണ്ടായില്ല. കോവിഡ് പരിശോധനാ ഫലം വരുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ജില്ലാ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ജില്ലയിൽ എവിടെയും മോർച്ചറിയിൽ ഒഴിവില്ലെന്നാണ് അധികൃതർ വിശദീകരണം നൽകിയത്. 2 മണിക്കൂറിലേറെ ആംബുലൻസിൽ വെച്ച മൃതദേഹം പുലർച്ചെയോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോൾ ശശീന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി 15 പേർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോവിഡ് നിരീക്ഷണത്തിൽ കഴിഞ്ഞ അർബുദ രോഗിയെ പരിചരിക്കുന്നതിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്.